ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ വല്ലാണ്ടങ്ങ് സ്പെഷ്യൽ ഒന്നുമില്ല, ഒരു ചെറിയൊരു ആപ്പിളിൻ്റെ അച്ചാറ്. എല്ലാവരും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴത്തേക്കും കുറേ ആപ്പിളിൻ്റെ പിക്കിൾ റെസിപ്പീസൊക്കെ ചെയ്തതായിട്ട് കാണുന്നു. പക്ഷേ അത് കൂടുതലും ഗ്രീൻ ആപ്പിൾ വെച്ചിട്ടുള്ളതായിരുന്നു. വളരെ വിരളമായിട്ട് മാത്രമേ നമ്മുടെ സാധാ റെഡ് ആപ്പിൾ വച്ചിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഗ്രീൻ ആപ്പിൾ വച്ചിട്ടുള്ള അച്ചാർ ഞാൻ കഴിച്ചിട്ടുണ്ട്. മറ്റേ നമ്മുടെ ചുമന്ന സാധാ ആപ്പിൾ വെച്ചിട്ടുള്ള അച്ചാർ ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ ഗ്രീൻ ആപ്പിളിൻ്റെ അച്ചാറെന്ന് വെച്ചാൽ നല്ല മാങ്ങാച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഈ ആപ്പിൾ വെച്ചാൽ എങ്ങനെയായിരിക്കും, നല്ലതായിരിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ കുക്കിംഗ് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ആപ്പിൾ അച്ചാർ ചെയ്യാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ആപ്പിൾ തന്നെയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഒരു കിലോയിൽ കൂടുതൽ എന്തായാലും ഉണ്ട്, ഒന്നേകാൽ കിലോ ഒക്കെ കാണുമായിരിക്കും. ഇവിടെ ഉണ്ടായിരുന്ന ആപ്പിൾ എല്ലാം കൂടെ വാരിപ്പറക്കി എടുത്തിട്ടാണ് അച്ചാറിനെ അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ അരിയുന്ന പോലെ നല്ല ചെറിയ ചെറിയ പീസസായിട്ട് ഇതുപോലെ അരിഞ്ഞ് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മളൊരു ചട്ടി വെക്കുക. ചട്ടി വെച്ചിട്ട് ഒരു ഞാനീ പറയുന്ന കണക്കൊന്നും അത്ര ആക്യുറേറ്റ് അല്ല, ഞാൻ ഊഹത്തിനങ്ങ് പറയുവാണ്. നമ്മളെടുക്കുന്ന ആപ്പിളിനനുസരിച്ച് അളവ് നിങ്ങൾക്ക് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ഒരു അരക്കപ്പ് എണ്ണ, അരക്കപ്പ് എണ്ണ. ഇനി ഇച്ചിരി ഒരു പൊടിക്കൊക്കെ കൂടിപ്പോയാലും കുഴപ്പമില്ല, അധികം നാൾ കേടുകൂടാതിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എടുത്തിരിക്കുന്ന സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ എണ്ണയൊന്ന് ഞാൻ മറ്റേ എണ്ണയിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല, സൺഫ്ലവർ ഓയിൽ തന്നെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ഓയിലൊഴിച്ചു. ഓയിലൊഴിച്ച് എണ്ണയൊന്ന് നല്ലതായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കതിലെ ഇച്ചിരി കടുക്, ഉലുവ ഇടാം. ആ കടുക് ഉലുവ ഒക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല, നന്നായിട്ട് ചതച്ചെടുക്കണം. പേസ്റ്റ് ആകരുത്, അതിന് തൊട്ട് മുമ്പുള്ളൊരു ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊന്ന് ഇട്ട് കൊടുക്കാം. അത് നമ്മൾ നന്നായിട്ടൊന്ന് ഒന്ന് നല്ല മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്തോട്ട് മസാല എന്ന് പറയുന്നത് അങ്ങനെ ഒന്നും ഇടുന്നില്ല, ജസ്റ്റ് ഒരു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഇടുന്നിട്ടുള്ളൂ. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി. അത് കഴിഞ്ഞ് കുറച്ച് മുളക് പൊടി. മുളക് പൊടി എന്ന് പറയുമ്പോൾ ഇവിടെ ഞാനൊരു മൂന്ന് അല്ലെങ്കിൽ നാല് ടേബിൾ സ്പൂൺ എടുത്ത് കാണും. കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും നമ്മളിട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന പോലെ നമ്മൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. അതിൻ്റെ പച്ചമണമൊക്കെ വന്ന് മാറിക്കഴിഞ്ഞിട്ട് പിന്നെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി, അത് ഞാൻ ഇടാനും മറന്നുപോയി. ലാസ്റ്റാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉപ്പ് ഇടണം കേട്ടോ. ഉപ്പും ഇതുപോലെ രണ്ടര മൂന്ന് ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല. ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതിന് നമ്മുടെ മസാലയും എല്ലാം റോസ്റ്റായി വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിനകത്തോട്ട് കുറച്ച് വിനെഗർ ആഡ് ചെയ്യാം. വിനെഗർ ആഡ് ചെയ്യാം. വിനെഗർ അതിൻ്റെ മസാലയെല്ലാം റോസ്റ്റായി ഇതുപോലൊരു കളറിൽ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ആപ്പിളും കൂടെ ആഡ് ചെയ്യാം. ആപ്പിൾ എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഒരുപാടൊന്നും വേവാൻ നിൽക്കണ്ട, നമ്മൾ ആ വിനെഗറിനകത്തോട്ട് നമ്മുടെ ആപ്പിൾ ഇതുപോലെ തട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് അപ്പോൾ തന്നെ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മളുടെ ആപ്പിൾ നമ്മുടെ ഈ മസാല, അതായത് ഈ അച്ചാറിൻ്റെ ഗ്രേവിയിലും എല്ലാത്തിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് ലാസ്റ്റായിട്ട് നമുക്ക് എന്താണ് കായപ്പൊടിയാണ് ഞാൻ ലാസ്റ്റ് ഇടുന്നത്. കായപ്പൊടിയും കൂടെ ഒന്ന് ഇട്ടിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ മറ്റേ കായയുടെ മറ്റേ കട്ടി കായ വരും, അതൊന്ന് പൊടിച്ചെടുത്തതാണ്. അതൊരു രണ്ട് മൂന്ന് കട്ടി എടുത്തിട്ട് പൊടിച്ച് ഇതിനകത്തോട്ട് വിതറിയിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ലാസ്റ്റ് അതും കൂടെ ആഡ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാവുന്നതാണ്. നമ്മൾ അടുപ്പ് ആപ്പിൾ ഇട്ട് ഉടനെ മിക്സ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ അടുപ്പ് ഓഫ് ചെയ്യണം. ഒരു ദിവസം കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇതിനകത്ത് പിന്നെ ഉലുവാപ്പൊടി, കടുക് വറുത്ത് പൊടിച്ചത് അതൊക്കെ ഇടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, ഞാൻ ഇത്രമാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കഴിച്ച് നോക്കിയപ്പോൾ വളരെ നല്ല ടേസ്റ്റായിരുന്നു. നല്ല ഞാൻ പറഞ്ഞില്ലേ ഡേറ്റ്സിൻ്റെയൊക്കെ പിക്കിളില്ലേ,
അതുപോലത്തെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ട്രൈ ചെയ്യാം.